സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ എത്തിയിരിക്കുകയാണ് ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർ രോഗമുക്തി നേടുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധിച്ചിരിക്കുന്നത് ഡബ്ല്യു ഐ പി ആർ പത്തിന് മുകളിലുള്ള നൂറ്റി അൻപത്തി എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എഴുപത്തി ഒന്ന് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ജീവൻ ചേരുന്നുണ്ട് എങ്ങനെയാണ് കോവിഡ് കണക്ക് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ജീവൻ ആര്യ ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചത് അധികം രോഗബാധ ഇന്നുള്ളത് എറണാകുളത്താണ് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് തിരുവനന്തപുരം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് തൃശ്ശൂരിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് കോട്ടയം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോ കോഴിക്കോട് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇടുക്കി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലം അഞ്ഞൂറ്റി അൻപത്തി നാല് മലപ്പുറം നാന്നൂറ്റി മുപ്പത് കണ്ണൂർ നാനൂറ്റി പത്തൊൻപത് പാലക്കാട് മുന്നൂറ്റി അൻപത്തിരണ്ട് പത്തനംതിട്ട മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആലപ്പുഴ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വയനാട് മുന്നൂറ്റി പതിനൊന്ന് കാസർഗോഡ് നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് വിവിധ ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ഇപ്പോഴും രണ്ട് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ നിരീക്ഷണത്തിലാണുള്ളത് ഇന്ന് നിലവിലുള്ള എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോവിഡ് കേസുകളിൽ പത്ത് ശതമാനം വ്യക്തികൾ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എഴുപത്തിയൊന്ന് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മതിയായ രേഖകളില്ലാത്ത കാരണം സ്ഥിരീകരിക്കാമായിരുന്ന കഴിഞ്ഞ ജൂൺ പതിനെട്ട് വരെയുള്ള ഇരുന്നൂറ്റി പതിനൊന്ന് മരണങ്ങളും സുപ്രീം കോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡം അനുസരിച്ച് അപ്പീൽ നൽകിയ എൺപത്തിയൊന്ന് മരണങ്ങളും ഇതോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഇന്ന് രോഗം സ്ഥിതീകരിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് അതിൽ ഏറ്റവും അധികം സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ ഡബ്ല്യു ഐ പി ആർ പത്തിന് മുകളിലുള്ള നൂറ്റി അൻപത്തി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത് ഇന്ന് എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് സാമ്പിളുകൾ പരിശോധിച്ചു നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് പുതിയതായ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെയാണ് പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് ശതമാനം പേർക്കും ഒരു ഡോസ് വാക്സിനും നാൽപ്പത്തിയെട്ട് ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നൽകിയിരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ വാക്സിനേഷൻ പ്രോസസ്സ് കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു